ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. കീർത്തിയും ഉന്നത ലാഭവും ഉന്നതിയും ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായ ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉയർച്ച ഉള്ള ദിവസമാണ്. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. രോഗഭീതി അലട്ടിയേക്കാം. അതുപോലെ തന്നെ സ്ഥലം മാറാനോ ഗൃഹമാറ്റത്തിനോ സാധ്യത കാണുന്നു. സാമ്പത്തികമായി അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. പൊതുസമൂഹത്തിൽ അംഗീകാരവും ഗൃഹത്തിൽ നിന്നും ഗുണാനുഭവങ്ങളും ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായി തൃപ്തികരമായ ഒരു ദിവസം തന്നെയായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. വിശേഷ അവസരങ്ങളിൽ, അതായത് വിരുന്നുകളും മറ്റും പങ്കെടുക്കുവാനുള്ള സാഹചര്യമുണ്ട്. സത്കാരം സ്വീകരിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. പൊതുവേ ഉന്നതിയുള്ള ദിവസമായിരിക്കും. സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ആരോഗ്യപരമായി തൃപ്തികരമായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. കാര്യഗുണം അനുഭവത്തിൽ വരാം. പല സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. സ്ഥാനമാനങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഭൂമിയിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ദമ്പതികൾ തമ്മിൽ ഐക്യത്തോടുകൂടി പെരുമാറുന്നത് കാണുവാനും സാധിക്കുന്നതാണ്. അടുത്തതായി പുണർവം നക്ഷത്രമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. ആശുപത്രി വാസം കാണുന്നുണ്ട്. രോഗഭീതി അലട്ടിയേക്കാം. അടുത്തതായി പൂയം നക്ഷത്രമാണ്. ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ഒരു വിരാമമാകുന്നതും രോഗമുക്തി അനുഭവത്തിൽ വരുന്നതായിരിക്കും. പല കാര്യങ്ങളിലും ആശ്വാസം ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായ അവസ്ഥയിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. അടുത്തതായി ആയില്യ നക്ഷത്രമാണ്. ജനങ്ങളിൽ നിന്നും വിരോധത്തിന് പാത്രമാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ നിമിത്തം അപകീർത്തി ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അടുത്തതായി മകരം നക്ഷത്രമാണ്. ഭൂമിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. മാതാവിൻ്റെ അസുഖത്തെ പറ്റി ആലോചിച്ച് ക്ലേശം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ഉൾഭയം ഉണ്ടാകാം. ജോലിസ്ഥലത്ത് അത് പ്രകടമാകുന്നതായിരിക്കും. സാമ്പത്തികമായ ക്ലേശം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളിലും ധർമ്മനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. എന്നാൽ സാമ്പത്തികമായ ക്ലേശം അനുഭവത്തിൽ വരികയും അനാവശ്യമായ പണച്ചെലവ് വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. വിശേഷപ്പെട്ട മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ദേവാലയ ദർശനത്തിന് സാധിക്കും. പൊതുവെ ഒരു ഉന്നതി ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. പലവിധമായ കാര്യനേട്ടങ്ങൾ അനുഭവത്തിൽ വരാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യം സംജാതമാകും. എന്നാൽ ജോലിസ്ഥലത്ത് അല്പസ്വല്പം ബുദ്ധിമുട്ടുകളും സ്ഥാനനഷ്ടം വരെ അനുഭവത്തിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ആയതിനാൽ തന്നെ ശ്രദ്ധിക്കുക. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ശരീരത്തിന് ക്ഷതം ഏൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. വ്യവഹാരങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. അപകടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഗ്നി, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എന്നിവയിൽ നിന്നൊക്കെ അപകടം വരാനുള്ള സാധ്യതയുണ്ട്.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ഇഷ്ടഭക്ഷണ സമൃദ്ധി വന്നു ചേരും. വിവാഹ ആലോചനകൾ വരികയും അത് ഉറപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ധനയോഗം അനുഭവത്തിൽ വരുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. കാര്യഗുണം അനുഭവത്തിൽ വരാം. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാം. പൊതുപ്രവർത്തകർക്ക് ജനപ്രിയത വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ബന്ധുജനങ്ങൾ വന്നു ചേരുകയും സൽക്കാരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വിശേഷപ്പെട്ട വാർത്തകളും മറ്റും കേൾക്കുവാനിടവരും. സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചവർക്ക് നല്ല വാർത്ത കേൾക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി പൂരാട നക്ഷത്രമാണ്. അധികാരികളിൽ നിന്നും പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കുകയില്ല. കർമ്മമേഖലയിൽ ഒരു പ്രശ്നത്തിന് സാധ്യത കാണുന്നുണ്ട്. ഉൾഭയം വന്നു ചേരുവാനുള്ള സാഹചര്യമുണ്ട്. അടുത്തതായി ഉത്രാട നക്ഷത്രമാണ്. ജനങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നതായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ലോട്ടറിയിൽ നിന്നോ ചിട്ടിയിൽ നിന്നോ ഒക്കെ ഭാഗ്യം കടാക്ഷിക്കുന്നതായിരിക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. ഉന്നതിയും സൽക്കീർത്തിയും വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ആരോഗ്യപരമായി മികച്ച ദിവസം തന്നെയായിരിക്കും. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് കാണാൻ സാധിക്കും. സാമ്പത്തികമായി അല്പം ചിലവ് കൂടി വരുന്ന ദിവസമാണ്. എന്നിരുന്നാലും ഉന്നതി അനുഭവവേദ്യമാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ചതയ നക്ഷത്രമാണ്. വാഹനം നിമിത്തം ഗുണാനുഭവങ്ങളുണ്ടാകും. ഭൂമിയിൽ നിന്നും നേട്ടം അനുഭവത്തിൽ വരും. സാമ്പത്തികമായ ഉയർച്ചയുള്ള ഒരു ദിവസം കൂടി ആയിരിക്കും. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. വസ്ത്ര ആഭരണ ലാഭം പ്രതീക്ഷിക്കാം. പല കോണുകളിൽ നിന്നും അംഗീകാരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ഉടമ്പടികളിലും മറ്റും ഒപ്പിടുവാൻ സാധിക്കും. ജനങ്ങളിൽ നിന്നും പ്രശംസ അർഹിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുകയും ആ പ്രശംസ ലഭിക്കുകയും ചെയ്യും. അടുത്തതായി രേവതി നക്ഷത്രമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായി ദൂരയാത്രകൾ വേണ്ടിവരും. ദൂരയാത്രകളിൽ നിന്നും രോഗഭീതി അനുഭവത്തിൽ വരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.